نازنین نز نکن در کسی باز نکن دثین در نکن زندگی مزت نکن زندگی باز. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നാലാം ക്ലാസിൻ്റെ മലയാളത്തിൻ്റെ ചോദ്യപേപ്പർ ചർച്ച ചെയ്യാൻ പോവുകയാണ് മലയാളത്തിൻ്റെ ചോദ്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരാം നമ്മൾ പറഞ്ഞ ഏകദേശം കാര്യങ്ങളൊക്കെ മലയാള ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട് ഇല്ലേ വന്നിട്ടില്ലേ ഇല്ല എന്നാരും പറയേണ്ട നമ്മൾ പറഞ്ഞ ഏകദേശം കാര്യങ്ങളൊക്കെ ഈ ഒരു ചോദ്യപേപ്പറിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് കേട്ട കുട്ടികൾക്കൊക്കെ ഈ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവുന്ന കാര്യം എനിക്ക് ഉറപ്പാണ് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് ഓക്കെ പിന്നെ നോമ്പ് നോറ്റ കുട്ടികൾക്ക് അവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് നോമ്പ് ഒറ്റ കുട്ടികൾ ക്ഷീണമുണ്ടോ കാര്യങ്ങളുണ്ടോ എങ്ങനെ എന്താണ് അവസ്ഥ നോമ്പ് മുറിച്ചോ നമുക്ക് മുറിച്ചിട്ടൊന്നുമില്ലല്ലോ ഓക്കെ അപ്പോൾ കുറച്ച് തലവേനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം പഠിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം എങ്ങനെയെങ്കിലും നമ്മൾ ഫുൾ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ നേരെ കൂടുതലൊന്നും പറയുന്നില്ല സാറ് നേരെ അങ്ങോട്ടേക്ക് പോകാം അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വേഗം വേഗം എന്തോ ഒരു സബ്സ്ക്രൈബ് അല്ലേ വേഗം ഒന്ന് പോയി ചെയ്ത് എല്ലാവരും പിന്നെ ലൈക്കും ചെയ്യണോ പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചും കൊടുക്കണം വീഡിയോസ് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ പോകണം വേണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരതേ ഓക്കെ റെഡി അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട് അതിന് മുന്നേ നമുക്ക് മുകളിലുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കാം താഴെ കൊടുത്തിട്ടുള്ള ആറ് പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായി ഉത്തരം എഴുതണം രണ്ട് മുതൽ ആറ് വരെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും നാല് പ്രവർത്തനങ്ങൾക്ക് ഉത്തരമെഴുതിയാൽ മതി ഓക്കെ റെഡി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എഴുതാൻ കൂടുതൽ സ്ഥലം ആവശ്യമെങ്കിൽ അധികം കടലാസ് ഉപയോഗിക്കാം ഓക്കെ അതൊക്കെ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വായിക്കാം എഴുതാം എന്നാണ് നിലാവിൽ കുളിച്ചു നിൽക്കുന്ന രാത്രി പരന്ന വയലുകൾക്കപ്പുറത്തുള്ള മാമരങ്ങൾ പോലും വ്യക്തമായി കാണാം ആകാശത്ത് ചന്ദ്രൻ വെള്ളിത്തളിക പോലെ തിളങ്ങുന്നു കണ്ണു മീഴിച്ചു നോക്കുന്ന വെള്ളപ്പൂക്കൾ വെള്ളപ്പൂക്കളുടെ ഭംഗിയും മണവും ഒന്ന് വേറെ തന്നെ അങ്ങകലെ തലയുയർത്തി നിൽക്കുന്ന മലമടക്കുകൾക്ക് നിലാ വെളിച്ചത്തിൽ അഴകേറി ഒരു വെള്ളി അരഞ്ഞാണം പോലെ പുഴ മുല്ലപ്പൂക്കൾ വാരി എറിഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ കണ്ണെടുക്കാതെ നോക്കി നിന്നപ്പോൾ മിന്നുന്ന നക്ഷത്രങ്ങൾ എന്തോ പറയുന്നത് പോലെ ചെറുകാറ്റിൽ ആലോലമാടുന്ന ഇലകൾ രാത്രിയുടെ ഭംഗി കൂട്ടുന്നു രാത്രിയിൽ പുറത്തിറങ്ങാൻ എനിക്ക് പേടിയായിരുന്നു എന്നിട്ടും അമ്മയുടെ കൂടെ ഞാൻ പുറത്തിറങ്ങി രാത്രിയുടെ ഭംഗി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചെറിയൊരു ഭാഗമാണ് ഒരു വർണ്ണനയാണ് ഇവിടെ കൊടുത്തത് അങ്ങനെ അടുത്ത പേജിലേക്ക് നമുക്ക് പോവാ അല്ലേ അടുത്ത പേജിലാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അപ്പൊ വർണ്ണന വായിച്ചല്ലോ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ വെള്ളിത്തളിക പോലെ ആകാശത്ത് കാണുന്നത് എന്താണ് എന്താണ് ആകാശത്ത് കാണുന്നത് ചന്ദ്രനാണ് അല്ലെ അപ്പൊ നമുക്കവിടെ ചന്ദ്രൻ എഴുതാം നിലവിൽ കാണുന്ന പുഴയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നിലവിൽ കാണുന്ന പുഴയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് വെള്ളി അരഞ്ഞാണം പോലെ അല്ലേ അടുത്തത് ചന്തം എന്ന് അർത്ഥം വരുന്ന ഏതൊക്കെ പദങ്ങളാണ് വർണ്ണനയിലുള്ളത് ചന്ദ്ര എന്ന് അർത്ഥം വരുന്നത് ഏതാ അഴക് ഭംഗി അല്ലെ അഴക് ഭംഗി മുല്ലപ്പൂക്കൾ വാരിയെറിഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ നിലാവുള്ള രാത്രിയിൽ മേഘങ്ങളെ കണ്ടാൽ ഇതുപോലെ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക മുല്ലപ്പൂക്കൾ വാരിയെറിഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ അല്ലേ നിലാവുള്ള രാത്രിയിൽ മേഘങ്ങളെ കണ്ടാൽ ഇതുപോലെ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക നല്ലൊരു വൃത്തിയിൽ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യണം അവിടെ എഴുതി കൊടുക്കണം അങ്ങനെ എഴുതിയാൽ നമുക്കതിനെ ഫുൾ മാർക്ക് നമുക്കവിടെ സ്കോർ ചെയ്യാൻ പറ്റി പറ്റും ഈ വർണ്ണനയ്ക്ക് ഒരു തലക്കെട്ട് നൽകൂ ഈ വർണ്ണനയ്ക്ക് യോജിച്ച ഒരു തലക്കെട്ട് എന്ത് ചെയ്യണം അവിടെ കൊടുക്കുകയും വേണം അതിന് യോജിച്ച രീതിയിൽ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു തലക്കെട്ട് നമുക്ക് എഴുതി കൊടുക്കാം പല കുട്ടികളും പലതും ആയിരിക്കും എഴുതുക അല്ലേ ഓക്കെ ഇനി രണ്ടാമത്തത് പ്രവർത്തനം രണ്ട് വിവരണം തയ്യാറാക്കാം നിങ്ങളുടെ വിദ്യാലയത്തിൽ ഈ അധ്യയന വർഷം ധാരാളം പരിപാടികൾ നടന്നിരിക്കുമല്ലോ ഉദാഹരണം പ്രവേശനോത്സവം ദിനാഘോഷങ്ങൾ ക്യാമ്പുകൾ യാത്രകൾ മത്സരങ്ങൾ ഇവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് വിവരണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഒരു വിവരണം തയ്യാറാക്കണം അപ്പോൾ വിവരണം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരിപാടിയുടെ വിശദാംശങ്ങൾ പരമാവധി അവതരിപ്പിക്കണം ആശയങ്ങൾ വ്യക്തതയോടെയും വായിക്കുന്ന ആൾക്ക് അനുഭവം പ്രദാനം ചെയ്യുന്ന രീതിയിലും എഴുതണം പരിപാടിയുടെ വിവരണത്തിന് അനുയോജ്യമായ ഭാഷ പദങ്ങൾ പ്രയോഗങ്ങൾ ശൈലികൾ എന്നിവ ഉപയോഗിക്കണം ആശയങ്ങൾ ചിട്ടയായും ക്രമമായും അവതരിപ്പിക്കണം വാക്യഘടനയും ചിഹ്നവും പാലിച്ച് അക്ഷരത്തിട്ടില്ലാതെ എഴുതണം അങ്ങനെ എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യും ആ വിവരണത്തിന് നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ വിവരണം എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം എല്ലാവരും എഴുതിയിട്ടുണ്ടാവില്ല വിവരണം ഇല്ലേ വളരെ ഈസി ആയിരുന്നു അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ അടുത്തത് പ്രവർത്തനം മൂന്ന് സംഭാഷണം എഴുതാം സംഭാഷണം എഴുതാനുണ്ടാകും നമ്മൾ എന്തായാലും പറഞ്ഞതല്ലേ വന്നിട്ടുണ്ട് അപ്പം നോക്കാം നമുക്ക് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വ്യാഴം മുറ്റത്ത് പൂച്ചടിയിൽ ഇലയുടെ ചുവട്ടിൽ എന്തോ തൂങ്ങിക്കിടക്കുന്നു ഞാൻ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്തു അത് പൂമ്പാറ്റയുടെ പ്യൂപ്പയാണെന്ന് അമ്മ പറഞ്ഞു പ്യൂപ്പ എന്താണെന്ന് നമുക്കറിഞ്ഞൂടെ ഇല്ലേ ശരിയാണ് മൂന്നാം ക്ലാസ്സിൽ ഇതേക്കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് മൂന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എ വി എസ് എല്ലാം തോന്നുന്നുണ്ട് അല്ലേ ഞാൻ കാത്തിരിപ്പ് തുടങ്ങി പ്യൂപ്പ പൊട്ടിച്ച് പൂമ്പാറ്റ പുറത്തിറങ്ങുന്നത് കാണാൻ ശ്രേയയുടെ ഡയറി വായിച്ചല്ലോ പ്യൂപ്പ വിരിഞ്ഞു ശലഭം പുറത്തു വന്നു വർണ്ണച്ചിറകുകൾ നല്ല ചിത്രശലഭം ശ്രേയക്ക് പൂമ്പാറ്റയോട് പലതും പറയാനുണ്ട് ശ്രേയയും പൂമ്പാറ്റയും തമ്മിലുള്ള സംഭാഷണം എഴുതു അപ്പോൾ പൂമ്പാറ്റ പുതിയതായിട്ട് പുറത്തേക്ക് വന്നതാണ് അല്ലേ പുതിയ ലോകം കാണുകയാണ് ശ്രേയയും പൂമ്പാറ്റയും സംസാരിക്കുകയാണ് അപ്പം ശ്രേയയും പൂമ്പാറ്റയും തമ്മിലുള്ള സംഭാഷണമാണ് നല്ല ഭംഗിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അല്ലേ അതായത് അതിൻ്റെ സന്ദർഭത്തിനും ആശയങ്ങൾക്കനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം അത് എഴുതണം സംഭാഷണങ്ങൾക്ക് പരസ്പര ബന്ധവും തുടർച്ചയുണ്ടാവണം അതുപോലെ തന്നെ സംഭാഷണത്തിന് ഒരു തുടക്കം ഉണ്ടാവണം ഒരു ഒടുക്കം ഉണ്ടാവണം അല്ലേ ഒരു വളർച്ച തുടക്കം വളർച്ച ഒടുക്കം നീ വണ്ടാവണം പദങ്ങൾ പ്രയോഗങ്ങൾ ശൈലികളൊക്കെ ഉപയോഗിക്കണം വാക്യം ചിഹ്നം അക്ഷരത്തിറ്റ് ഇതൊന്നും ഇല്ലാതെ നമ്മളത് എഴുതി കഴിഞ്ഞാൽ നമുക്കതിന് ഫുൾ മാർക്ക് കിട്ടും ഈസി ആയിട്ട് എഴുതാൻ പറ്റൂ അല്ലേ പുതിയതായിട്ട് ലോകം കാണുന്ന ഒരു പൂമ്പാറ്റയാണ് അപ്പോൾ പൂമ്പാറ്റയോടെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം രസകരമായിട്ട് പറയാം അല്ലേ ഓക്കെ ഓരോ കുട്ടികളുടെ ശൈലി വെച്ചിട്ട് മനോഹരമായിട്ട് അത് എഴുതാം ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം അടുത്ത ചോദ്യമാണ് അടിപൊളി ചോദ്യം ചെയ്യുക എന്റെ ഫോൺ മക്കളെ കിട്ടില്ലെന്ന് ചോദ്യമാണ് മെസ്സിനെ പറ്റിയിട്ട് എഴുതാനാണ് എല്ലാവർക്കും എഴുതാ എഴുതാൻ ഹിൻസിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ ഇവിടെ തന്ന സൂചകങ്ങൾ ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും എഴുതാൻ പറ്റും അല്ലെ നമ്മൾ കഴിഞ്ഞ ജീവചരിത്രക്കുറിപ്പ് ധ്യാൻചന്ദിൻ്റെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ കളിക്കാരെ പറ്റി എഴുതാൻ വേണ്ടി വരും സച്ചിൻ ടെണ്ടുൽക്കർ വരെ പറഞ്ഞു മെസ്സിനെ നമ്മൾ പറയാൻ വിട്ടുപോയി അല്ലേ ഓക്കെ കുഴപ്പമില്ല എന്തായാലും മെസ്സിനെ പറ്റി നമുക്ക് എല്ലാവർക്കും എഴുതാം അല്ലേ ജീവചരിത്ര ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാ ലോകപ്രസിദ്ധ ഫുട്ബോൾ താര ലയണൽ മെസ്സിയുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കൂ അച്ഛൻ ജോർജ് മെസ്സി അമ്മ സെലിയ കുച്ചിറ്റിനി ഓക്കെ രണ്ടായിരത്തി പതിനാലിൽ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തർ വേൾഡ് കപ്പ് ജേതാവ് ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള ബാലൻ ഡി ഓർ പുരസ്കാരം ഏഴു തവണ ലഭിച്ചു രണ്ടായിരത്തി ബീജിംഗ് ഒളിമ്പിക്സിൽ ഫുട്ബോൾ സ്വർണ്ണം ഫുട്ബോൾ സ്വർണം നേടിയ അർജന്റീന ടീമിൽ അംഗം മുഴുവൻ പേര് ലാന ലാൻഡ്രൂസ് മെസ്സി ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തിനാല് അർജന്റീനയെ റൊസാരിയോ അല്ലെ റൊസാരിയോ എൻ്റെ എല്ലാവർക്കും എഴുതാൻ പറ്റി പറ്റൂ അല്ലെ അടിപൊളിയായിട്ട് ഈ ഒരു സംഭവം ഈ ഒരു ജീവചരിത്രക്കുറിപ്പ് നമുക്ക് എന്ത് ചെയ്യാം എഴുതാം അല്ലെ ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വസ്തുനിഷ്ഠവും സത്യസന്ധവും അനുക്രമവുമായ വിവരണങ്ങൾ ഉണ്ടാവണം സത്യസന്ധമായ വിവരണ വിവരണങ്ങൾ ഇതിലുള്ള കാര്യങ്ങൾ അല്ലെ സൂചനകളെ പ്രയോജനപ്പെടുത്തി സംഭവങ്ങളും വസ്തുത വസ്തുതകളും ക്രമപ്പെടുത്തിയും പരസ്പര ബന്ധിതമായും അവതരിപ്പിക്കണം ജീവിതകഥ മറ്റൊരാൾ പറയുന്ന രീതിയിലാണ് സമഗ്രമായി അവതരിപ്പിക്കേണ്ടത് അല്ലെ അയാളെ ജീവിതകഥ നമ്മൾ പറയുകയാണ് അല്ലാണ്ട് അയാൾ സ്വന്തം എഴുതല്ലേ മെസ്സി സ്വന്തം എഴുതല്ല നമ്മൾ എഴുതുകയാണ് അല്ലെ അതുപോലെ വ്യക്തിയുടെ വ്യക്തമായ ചിത്രം വായനക്കാരന് കിട്ടും വിധം അവതരിപ്പിക്കാൻ അനുയോജ്യമായ ഭാഷാ പദങ്ങൾ പ്രയോഗങ്ങൾ ശൈലികൾ ഉപയോഗിക്കണം പിന്നെ അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ എഴുതണം അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ മെസ്സിന്റെ ഇതിന് ഫുൾ മാർക്ക് കിട്ടും മെസ്സിന്റെ ഈ ഒരു ഇതിന് ഫുൾ മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ ആടിന്റെ അടുത്തുനിന്ന് കിട്ടും എന്താണ് അടിപൊളിയായിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതല്ലേ മെസ്സിനെ പറ്റിയിട്ട് ഇല്ലേ ഓക്കെ സെറ്റ് വേറെ പേപ്പർ വരെ വേണ്ടിയിട്ടും മെസ്സിനെ പറ്റി എഴുതാൻ അപ്പൊ നമ്മൾ നേരെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് അടുത്ത ചോദ്യം ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് പ്രവർത്തനം അഞ്ച് പോസ്റ്റർ തയ്യാറാക്കാം ഭക്ഷ്യവിഷബാധ കുട്ടികൾ ആശുപത്രിയിൽ പച്ചക്കറികളിൽ വ്യാപകമായ കീടനാശിനി പ്രയോഗം ഫോർമാലിൻ കലർന്ന അഞ്ഞൂറ് കിലോ മത്സ്യം പിടിച്ചു മാറാരോഗങ്ങൾ പെരുകുന്നു ചില പത്ര പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നു ഇതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹായകമായ ഒരു പോസ്റ്റർ തയ്യാറാക്കൂ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ അവിടെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ആരോഗ്യകരമായ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം അനാരോഗ്യപരമായ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നിവ പറയാം ആശയങ്ങളൊക്കെ പറയണം അല്ലെ എന്താണോ ആശയം നമ്മൾ അതിൽ പറയണം ആകർഷകമായ ഭാഷ ഉപയോഗിക്കണം വാക്യഘടന ചിഹ്നം എന്നിവ പാലിച്ചും അക്ഷര തെറ്റില്ലാതെയും എഴുതിയണം ഓക്കെ വ്യത്യസ്തമായ അക്ഷരവലിപ്പം പദങ്ങളും വാക്യങ്ങളും തമ്മിലുള്ള അകലം അനുയോജ്യമായ ചിത്രീകരണം എന്നിവ പാലിച്ച് ആകർഷകമായി ലേ ഔട്ട് ചെയ്യണം അപ്പം പോസ്റ്ററിനൊരു ലേ ഔട്ട് ഉണ്ട് അല്ലേ ചില അക്ഷരങ്ങൾ വലുതാക്കി എഴുതണം ചെറുത് ചെറുതാക്കി എഴുതണം വേണ്ടേ അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്റർ നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും പോസ്റ്ററൊക്കെ സിമ്പിളാണ് അല്ലേ നമുക്ക് എഴുതി എഴുതി നാവില്ല എല്ലാവരും നേരെ പോകാൻ അടുത്തതിലേക്ക് ടിഷ്യോം ആ അടുത്ത ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മൾ പറഞ്ഞതാണ് എന്തായാലും ആസ്വാദന കുറിപ്പ് വരുമെന്നുള്ള കാര്യം പറഞ്ഞത് ഉറപ്പാണ് അല്ലേ കൊച്ചു നക്ഷത്രമേ കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയതമ്മയാണോ വല്ലതും തട്ടിമറിച്ചു നീ വല്ലാതെ വാശി നീ അമ്മ കയർക്കുവാൻ എന്തു മൂലം നമ്മൾ കാണിക്കണം നല്ല ശീലം താഴേക്കു പോരുവാൻ മോഹമില്ലേ വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെന്തു ചെയ്യും ഈ ശങ്കരക്കുറിപ്പിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കവിതാ ശകലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ആശ്വാ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് കൊക്ഷു കൊച്ചു നക്ഷത്രത്തോട് കുട്ടി എന്തൊക്കെയാണ് പറയുന്നത് കവിതയിൽ ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണ് ഇഷ്ടപ്പെടാൻ കാരണം എന്ത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാകുമല്ലോ എങ്കിൽ ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടി പറയുകയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് പല പ്രാവശ്യം നമ്മൾ എഴുതി നമ്മൾ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞ കാര്യം ആസ്വാദനക്കുറിപ്പ് കുറിപ്പ് എഴുതു അല്ലേ അപ്പൊ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കറിയാം അല്ലേ കവിതയുടെ ആശയം ഗ്രഹിച്ച് വിശകലനം ചെയ്ത് എഴുതണം കവിതയിലെ ആസ്വാദനാംശങ്ങൾ പ്രയോഗ ഭംഗി ശബ്ദഭംഗി ഈണം താളം എന്നിവ കണ്ടെത്തി വിശദീകരിക്കണം സ്വന്തം അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും യുക്തി യുക്തിപൂർവം എഴുതണം ആസ്വാദനക്കുറിപ്പ് അനുയോജ്യമായ പദങ്ങൾ പ പ്രയോഗങ്ങൾ ശൈലികൾ വാക്യഘടന ചിഹ്നം എന്നിവ പാലിച്ചും അക്ഷരത്തെറ്റ് കൂടാതെയും എഴുതണം ഇതൊക്കെയാണ് മാർക്കിന് പരിഗണിക്കുന്നത് ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇതൊക്കെ പാലിച്ചുകൊണ്ട് എൻ്റെ കുട്ടികളൊക്കെ എഴുതി അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് ഇതിൽ സ്കോർ ചെയ്യുന്നതിനുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഈ ഒരു പരീക്ഷ വളരെ എളുപ്പമായിരുന്നു അല്ലേ വളരെ എളുപ്പമായിരുന്നു അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് ഉണ്ടാവൂലെ സെറ്റ് അല്ലേ സെറ്റ് അല്ലേ ഇനി വരുന്ന ബാക്കിയുള്ള വിഷയങ്ങളുടെ വീഡിയോകളൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കാണണം കാണൂലേ കാണൂലേ ഇമ്പോർട്ടന്റ് ഭാഗങ്ങളും അതേപോലെ തന്നെ ചോദ്യ പേപ്പറുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യണം നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം സ്റ്റാറ്റസ് ഇടണം ഷെയർ ചെയ്യണം ഗ്രൂപ്പിലേക്കൊക്കെ അയക്കണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ കാണാതി യു